അനുപമയുടെ കുട്ടിയെ ഡി എൻ എ ടെസ്റ്റിലൂടെയാണ് തെളിയിക്കപ്പെടേണ്ടതെങ്കിലും അനുപമയുടെ എന്ന് കരുതപ്പെടുന്ന കുട്ടി ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സഹൽ സി മുഹമ്മദ് അതിന്റെ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഹൽ പറയൂ. കുഞ്ഞിനെ വിമാനത്താവളത്തിൽ എത്തിച്ചു. അവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. സി ഡബ്ല്യു സിയുടെ ചുമതലപ്പെടുത്തിയ അംഗം ആണ് കുഞ്ഞിനെ കയ്യിൽ എന്തിയിരുന്നത്. പോലീസിന്റെ വലിയ സുരക്ഷ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. മുൻപിലും പിന്നിലും പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഇപ്പോൾ കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ള നടപടി ഒരു ഫിറ്റ് പേഴ്സൺ എന്നുള്ള നിലയിൽ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്, അവർക്ക് കുഞ്ഞിനെ കൈമാറുന്നു. അടുത്തുള്ള ദിവസങ്ങളിൽ ഡി എൻ എ പരിശോധന നടത്തുന്നു, സാമ്പിളുകൾ എടുത്ത ശേഷം പരിശോധന നടത്തുന്നു. അതിനുശേഷം ഈ കുഞ്ഞിന്റെ അവരുടെ ജൈവ മാതാവിലേക്ക് എത്തുന്നതിനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. അത് അധികം നീളുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അനുപമയുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ ഒരു സുപ്രധാന ചുവട് എന്ന് തന്നെ പറയാനാകും. ഈ സംഘം പോലീസും സി ഡബ്ല്യു സി ചുമതലപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥയും അടക്കമുള്ള ആളുകൾ ആന്ധ്രയിലെത്തി അവർ ദത്തെടുത്ത ഈ ആളുകളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഇപ്പോൾ കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. വലിയ സുരക്ഷയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനൽ ഏർപ്പെടുത്തിയിരുന്നത്. വലിയ പോലീസ് സന്നാഹമൊപ്പം തന്നെ ഇവിടുത്തെ സുരക്ഷാ വിഭാഗങ്ങളുടെ വലിയ ഒരു സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇൻഡിഗോ വിമാനത്തിലാണ് അവർ 8:28 ആകുമ്പോൾ വിമാനം ഇറങ്ങി. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്. എന്തായാലും ഈ കുഞ്ഞിന്റെ സ്വകാര്യത സംബന്ധിച്ച് കർശനമായ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി വലിയ ഒരു പ്രക്രിയയാണ് ഇനി നടക്കാനുള്ളത്. ഡി എൻ എ സാമ്പിളുകൾ എടുത്ത് അതിന്റെ പരിശോധന രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലാണ് നടക്കുക. അത് അധികം കാലതാമസം ഉണ്ടാവില്ല. അതിനുശേഷമാകും ഇത്രയും നാൾ നീണ്ടുനിന്ന കേരളത്തെ പിടിച്ചുകുലുക്കിയ ഈ ഒരു വിഷയത്തിൽ ഒരു സുപ്രധാനമായ ഒരു വിവരം പുറത്തു വരിക. എന്തായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിനാണ് അനുപമ അടക്കമുള്ളവർ, സമരസമിതി അടക്കമുള്ളവർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുഞ്ഞിനെത്തിയ ശേഷമുള്ള ഇവിടെ നിന്നുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അബ്ജോ ശരി സഹൽ.